Hello students. നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് രണ്ട് വീഡിയോസ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ബാക്ക് ബോഡീസും പിന്നെ ഫ്രണ്ട് ബോഡീസും എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് ബോഡീസും ഫ്രണ്ട് ബോഡീസും മെറ്റീരിയൽ കട്ട് ചെയ്തതിന് ശേഷം അതെങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു സ്ലീവ് ഇല്ലാത്ത ഒരു ഗാർമെന്റ് ഇതിന് ചെയ്യുന്നത്, സ്ലീവ്ലെസ്സില് ഫേസിംഗ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് മെറ്റീരിയലാണ് എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. നമ്മൾ ഏത് ഭാഗമാണ് എടുക്കേണ്ടത് അതിന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ പാറ്റേൺസ് നേരത്തെ ഡെവലപ്പ് ചെയ്ത് വെച്ചായിരുന്നു. ആ രണ്ട് പാറ്റേൺസ് സീം അലവൻസ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പം അതിൽ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാറ്റേൺസ് ഒന്നുകൂടെ സീം അലവൻസ് ഉള്ളതായിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ട് പാറ്റേൺസും ഒരു A3 സൈസിൻ്റെ ഷീറ്റിലോട്ട് വെക്കുന്നു, കണ്ടോ? അതിൻ്റെ ചുറ്റും നല്ല സ്പേസ് ഇട്ടിട്ട് വേണം വെക്കേണ്ടത്. നമ്മൾ നമ്മുടെ പാറ്റേൺസ് എടുത്ത് വെച്ചത് എന്ന് നമ്മൾ അതിന് സീം അലവൻസിൽ ഇട്ട് കൊടുക്കും. സീം അലവൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, സ്റ്റിച്ചിങ്ങിന് വേണ്ടിയുള്ള അലവൻസുകൾ സൈഡിലിടുന്നത്. ഇവിടെ 1 ഇഞ്ച്, ഇവിടെ സൈഡിൽ ഹെമ്മിൻ്റെ അവിടെ 1 ഇഞ്ച്, സൈഡ് സീമിൻ്റെ അവിടെ 1/2 ഇഞ്ച്, ഈ ആം ഹോളിൻ്റെ ഭാഗത്താണെങ്കിൽ 1 സെന്റിമീറ്റർ, ഇവിടെ 1/2 ഇഞ്ച്, നെക്ക് ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച്, നെക്കിൻ്റെ അവിടെ 1 സെന്റിമീറ്റർ, പിന്നെ ഫ്ലാക്കറ്റ്സിൻ്റെ അവിടെ 1 ഇഞ്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഫ്രണ്ടും സെൻറ്റർ ബാക്കും, ഇത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷനിൽ സെയിം ആസ് ഇറ്റ് ഈസ് തന്നെ ഇവിടെ 1 സെന്റിമീറ്റർ, ഇവിടെ 1/2 ഇഞ്ച്, 1 സെന്റിമീറ്റർ, 1/2 ഇഞ്ച്, ഇവിടെ 1 ഇഞ്ച് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.